അവര് പോലും പറയാതെ ദൈവം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് പടച്ചു വളർന്ന വിശ്വാസമല്ല. പിന്നെന്തിനാ പടച്ചവനെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ, മനസ്സിന് സാന്നിധ്യം കിട്ടാനാണ് ഒരു ഒരു സാധനം മുമ്പിൽ വെക്കുന്നുവെന്ന് മാത്രം. അതുകൊണ്ടല്ലേ പഴുതാകുമ്പോ മാറ്റുന്നത്, കേടുവരുമ്പോ മാറ്റുന്നത്, കണ്ണ് ചെമ്മി നിൽക്കുന്നത് എന്ന് അവര് പോലും പറയാ. അത് സംബന്ധിച്ച് പൂക്കോട്ടുവിന്റെ അഭിപ്രായമാണ് ശരിയെങ്കിൽ രണ്ടു കൂട്ടരും ഒന്നാണ് പറയേണ്ടി വരുന്നത്. കാരണം എന്താ, ദൈവാന്ന് വിശ്വാസമല്ല, പഠിച്ചോടാൻ വിശ്വാസമല്ല. അങ്ങനെ ചോദിക്കുന്ന ഒരു കുഴപ്പമില്ല, ഒന്നുകിൽ ഗോപാലകുട്ടി മാസ്റ്റർ സുന്ദ്യ എന്ന് പറയാ, അല്ലെങ്കിൽ നമ്മളെ വിശ്വാസം പഴിച്ചു എന്ന് പറയാ, രണ്ടാളൊന്ന് പറയണം, രണ്ടാളൊന്ന് പറയണം. അല്ല ജിന്നിങ്ങ ചാറിന് ഫോട്ടോ ഇട്ടതുകൊണ്ട് ഇതില്ലാതാവില്ല. അപ്പൊ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനും പ്രവാചകരെയും അടിസ്ഥാനമായി പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് പ്രാർത്ഥന. അല്ലാഹുവോട് മാത്രം അതില്ലാതാക്കാൻ നിങ്ങൾ ഏത് കൊണ്ടാകുന്നില്ല. പറഞ്ഞല്ലോ നമ്മളെ റാസെ കാണിച്ചു കൊടുക്കാൻ തയ്യാറായി റാസുകൾ പറയേണ്ട അവസരം. പിന്നെന്താണ് ഈ വിഷയം, എന്താ ജിന്നവും ശൈത്താനും സൈന്യവും സംഭവിച്ചത്? വിഷയമായി ഇവരിട്ട ഒന്നാമത്തെ ക്ലിപ്പ് സുരാടെ ക്ലിപ്പ്. ആ ക്ലിപ്പ് ശ്രദ്ധിച്ച ആളുകൾക്കറിയാം ആ ക്ലിപ്പിന് അപ്പുറപ്പുറമുള്ള ആവശ്യമില്ല, ആ ഇട്ട തന്നെ മതി. അതുകൊണ്ട് ഞാൻ രണ്ടാമത് പ്രസിപ്പിക്കുന്നില്ല. അതിന് അദ്ദേഹത്തിന്റെ വാചകം എന്താ, ഞാനൊക്കെ കുറെ കാലത്ത് പ്രസംഗിച്ചിരുന്നു, കാരണം അബ്ദുസലാം സുല്ലമി ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു. ഇപ്പത് മനസ്സിലായി, ഞാൻ മുജാഹിദ് പ്രസ്ഥാനം കുറെ കാലം അങ്ങനെ നിലപാട് വെച്ച് പുലർത്തിയതൊന്നല്ല. മുജാഹിദ് പ്രസ്ഥാനം ഒരുപാട് കാലം ജിന്നില്ല എന്ന് പറഞ്ഞിരുന്നു, അല്ലെ ഷെയ്ത്താൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നു, സിഹ്ർ ഇല്ല എന്ന് പറഞ്ഞിരുന്നു, അത് ഫലിക്കൂല എന്ന് പറഞ്ഞിരുന്നു, വൈകുന്നേരമായ കുട്ടികളെ പുറത്തുകൾക്ക് അത് അന്ധവിശ്വാസമാണ് പറഞ്ഞിരുന്നു എന്നല്ല. പിന്നെ അബ്ദുസലാം സുല്ലമി എന്ന് പറയുന്ന ഒരാള് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വക വീക്ഷണ വ്യത്യാസം സ്വീകരിച്ച ആളുണ്ടായിരുന്നു. ഇൻഷാ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനായി പോലാളാ. അതുകൊണ്ട് ആ ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ചില യുക്തികൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ആയത്തുകളും ഹദീസുകളും ശ്രദ്ധയിൽപ്പെടാതെ പോയതിനാൽ അദ്ദേഹം ഒരു കാലത്ത് അതിന് ശ്രദ്ധിച്ചിരുന്നു. അത് അദ്ദേഹം തന്നെ തുറന്ന് പറയാ, ഞാനൊക്കെ കുറച്ചു കാലം പ്രസംഗിച്ചിരുന്നു, ഇപ്പൊ എനിക്ക് ബോധ്യമായി, അല്ല പുറത്തേരട്ടെ എന്ന് അദ്ദേഹം പറയാ. അല്ല മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും ജിന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മനസ്സിലാക്കാൻ ഏറ്റവും ആധികാരികമാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ അത് ഏതാണ്ട് 50 കൊല്ലത്തോളമായി മുസ്ലിം കൈകളിക്ക് സംഭാവന ചെയ്തിട്ട്. 50 കൊല്ലത്തോളം ആ ഖുർആൻ പരിഭാഷയിൽ സൂറത്തുൽ ഹിജ്റ് ആ സൂറത്തിന്റെ അവസാനം വിശദമായ ചർച്ചയുണ്ട്. എന്താണ് ജിന്നും ഷൈത്താനും എന്നാണ് ആ ചർച്ചയുടെ ഹെഡിങ്. തന്നെ ജിന്നും ഷൈത്താനും അമാനിമാരുടെ പരിഭാഷയിൽ രണ്ടാം വാലത്തിന് 1679 പേജ് മുതൽ അങ്ങോട്ട് ഏതാണ്ട് 1701 വരെയുള്ള പേജുകൾ അഥവാ 32 പേജുകൾ 22 പേജുകൾ 22 പേജുകൾ ജിന്നും ഷൈത്താനും എന്ന വിഷയം ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം മാറ്റിവെച്ചു. എന്ന് അദ്ദേഹം പറഞ്ഞതെന്താ, ജിന്നിനെയും ഷൈത്താനെയും കുറിച്ച് വിശദമായതും വിശദം ഖുർആനും ഹദീസും വെച്ച് സംസാരിക്കാം. എന്നിട്ട് പറയാം, ഇമാം ബുഖാരി ബാബ് ദിക്റുൽ ജിന്നി വസവാബിഹിം വഇഖാബിഹിം എന്ന അധ്യായം കൊടുത്തിട്ടുണ്ട്. ജിന്നുകളെയും അവരുടെ പ്രതിഫലത്തെയും കുറിച്ച് പ്രസ്താവിക്കുന്ന അധ്യായം എന്നൊരു അധ്യായം ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞു സ്ത്രീകരിക്ക. ഈ ശീർഷകം കൊണ്ട് ബുഖാരിയുടെ ഉദ്ദേശം ജിന്നി എന്നൊരു കൂട്ടർ ഉണ്ട് എന്നും അവർ മതശാസ്ത്രങ്ങൾക്ക് വിധേയരാണെന്നും സ്ഥാപിക്കലാണ്. എന്നാൽ തത്വശാസ്ത്രജ്ഞന്മാരിലും നിർമ്മലവാദികളിലും കദരിയ വിഭാഗത്തിലും പെട്ട
പലരും ജിന്നുകളുടെ അസ്തിത്വം നിഷേധിക്കുന്നവരാണെന്ന് ഇമാമുൽ ഹറമൈനി പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മതത്തിൽ വിശ്വസിക്കാത്തവർ അത് നിഷേധിക്കുന്നതിൽ ആശ്ചര്യമില്ല. ഖുർആനിലെ വ്യക്തമായ തെളിവുകളും നിരവധി ഹദീസുകളും ഉണ്ടായിട്ട് പോലും മതത്തിൽ വിശ്വസിക്കുന്ന ചില ആളുകൾ നിഷേധിക്കുന്നതിലാണ് ആശ്ചര്യം. നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ നിഷേധിക്കുന്ന തത്വശാസ്ത്രന്മാരുണ്ട്, യുക്തിവാദികളുണ്ട്, അതേപോലെ നിർമ്മല പ്രസ്ഥാനക്കാരുണ്ട്, അതേപോലെ കദരിയാക്കുന്നുണ്ട്. അതും ശരിയല്ല. വാസ്തവത്തിൽ ബുദ്ധിപരമായി നോക്കുമ്പോൾ അതിൽ അസാംഗത്യമായി ഒന്നുമില്ലതാനും മനുഷ്യൻ ജിന്നിനെ കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഈ നിഷേധത്തിന്റെ പ്രധാന അടിസ്ഥാനം. അള്ളാഹുവിന്റെ അത്യത്ഭുതങ്ങളായ കഴിവുകളെ പറ്റി ശരിക്കും മനസ്സിലാക്കാത്തവർക്ക് മാത്രമേ അതൊരു പ്രയാസകരമായി തോന്നുകയുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം ഇനിയും ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ട് ഇതാ പറഞ്ഞതില്ല, ജിന്നുണ്ടാ പറഞ്ഞത്, ജിന്നെ സഹായിക്കുന്നു പറഞ്ഞു, അതും പറഞ്ഞു. ആരാ പറഞ്ഞത്? അമാനി മൗലവി തന്നെ. സൂറത്തുൽ ബഖറയിൽ 102-ാമത്തെ ആയത്ത് സിഹ്റുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്തുണ്ട്. വത്തബഉ മാതതുന ശയാതീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്റ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിൽ 102-ാമത്തെ ആയത്ത് ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് അമാനി മൗലവി 50 കൊല്ലത്തോളം മുമ്പ് എഴുതി വെക്കുകയാണ്. എന്താ എഴുതി വെച്ചത്? ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, മായതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹ്റ്. കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹ്റ് എന്ന് പറയാം. കാര്യകാരണ ബന്ധം ഇല്ലാത്തതല്ല, കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. കാരണം എന്താ? അവിടെ ശൈത്താനെ പിടിക്കുകയാണ്, അവിടെ ജിന്നിനെ പിടിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാര്യകാരം കണ്ടോളണമെന്നില്ല, പക്ഷേ കാര്യകാരം മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നൊരു പറയാം. ചുരുക്കത്തില് സിഹ്റിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികള്, ഉറുക്ക് നറുക്കുകള്, അക്കക്കളങ്ങള്, രക്ഷാതകിടുകള്, കയ്യൊതുക്കം, മെസ്മറിസം, ഹിപ്നോട്ടിസം, മയക്ക് വിദ്യകള് ആദ്യമായവെല്ലാം സിഹ്റിന്റെ ഇനങ്ങളത്രേ. ഇസ്മിന്റെ പണി, തുൽസമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്ച്, മരണമടഞ്ഞവർ, നക്ഷത്ര ഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മ മുറകളും അടങ്ങിയിരിക്കും. ഇതിലൊക്കെ എന്താണത്? ജിന്ന്, പിശാച്ച്, ദേവൻ, ദേവി, മലക്ക്, ഭൂതം തുടങ്ങിയ പലതിന്റെയും സഹായാർത്ഥനകളാണ് ഇതിലൊക്കെ ഉള്ളത് എന്നൊരു പറയാ. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും, മന്ത്രമല്ല മന്ത്രതന്ത്രം, അത് വേറെയാ. മന്ത്രം എടുത്തില്ല ഇൻഷാ വരുന്നതൊക്കെ മന്ത്രതന്ത്രങ്ങളും കൂട്ടി ഇണക്കിക്കൊണ്ടുമായിരിക്കും. ചെല്ലണോ പോണെന്തിനാ വാക്കിട്ടാൻ? കൊടുക്കണോനാ മരുന്ന് കൊടുക്കണം, കൊടുക്കണോ മരുന്ന് കൊടുക്കുക, ചെല്ലണോ വാക്കിന്? സംഗതി മരുന്നൊക്കെ ഉണ്ട്, പക്ഷെ മൂപ്പര വാക്കിട്ടാ മതി എന്ന് പല പല കുട്ടികളും നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിണക്കിക്കൊണ്ടുമായിരിക്കും ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ആളുകൾ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മടഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻ കാര്യങ്ങൾ സാധിക്കുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹ്റിന്റെ ലക്ഷ്യങ്ങൾ. മിക്കവാറും ഇനങ്ങള് യാഥാർത്ഥ്യമില്ല, തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാവട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാക്കുന്നതുമാണ്. 50 കൊല്ലം മുമ്പ് എഴുതി പറയായി 52 കൊല്ലം ഇവര് പറഞ്ഞു. ഉപ്പ കണ്ടോ 2006-ൽ 2007-ൽ ഇവരിപ്പാ നമ്മളൊപ്പം കൂടി ഇവരൊപ്പം മണിക്ക് സിഹിറിന്റെ പണിക്ക്. എന്നിട്ട് പറയാ നീ പോവുകയാണെങ്കിൽ ഏത് തട്ടിപ്പ് നങ്ങമായിട്ട് പോകണ്ട, അല്ലാത്തത് പോയിക്കോ. നിങ്ങൾ ലിസ്റ്റ് ഇറക്കി, നിങ്ങൾ ലിസ്റ്റ് ഇറക്കി ഏതാ തട്ടിപ്പ് ഏതാ ഒറിജിനല്?
ഇവിടെ കൂരാട മാറൂഫല്ലോ നിങ്ങൾ പറഞ്ഞോ തെറ്റാന്ന്. നിങ്ങൾ അടക്കം ചടത്തിന് പരസ്യം കൊടുത്തില്ലേ? ഇജാസിയത്ത് പ്രകാരം ചികിത്സിക്കുന്നു പറഞ്ഞിട്ട് മുജാഹിദീങ്ങളെ സ്റ്റേജായിട്ട് പ്രസംഗിച്ചത് ഇവിടെ ഇപ്പൊ കാണാൻ അപ്പൊ ഓന ചെയ്താൻ കൂടിയാണ് കേട്ടോ. ഏക്കാമാട്ടിലെ വള്ളിക്കുന്നത് ഓനപ്പൊ ചെയ്താൻ കൂടി ഓപ്പ ചൊവ്വാഴ്ച സ്കേറ്റാൻ പോവാൻ. ഇതല്ലേ ഏർപ്പാട് എന്നിട്ട് പറയാ നല്ലോടത്തേക്ക് പോയിക്കോളെ മറ്റോടത്തേക്ക് പോകണ്ട. ഏതാ കൂട്ട നല്ലത് ആ ലിസ്റ്റ് പ്രഖ്യാപിക്കും. അപ്പൊ അതിന്റെ ഡ്യൂപ്ലിക്കറ്റ് ഞങ്ങളോട് വെട്ടി കാണിച്ചരാ. അപ്പോഴും നിർത്താൻ നോക്കില്ല. മുജാഹിദീങ്ങളെ കാര്യങ്ങൾ കിട്ടുമോ അപ്പൊ ആലോചിക്കുന്നത് ആ പൂജ അവിടെ നോട്ടെ തൽക്കാലം നടക്കൂല. കാരണം പെട്ടി കൂടി ആയിരുന്നില്ല, റബി ലെവലിൽ ഒരു കൈ കൊടുക്കണില്ല, മൗലൂദ് പോലെ പൈസ ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ കിട്ടുമതാ സക്കരിയാസുരായും സംസുദ്ദീൻ ഭാഗത്തും ആനസ്മസലിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആണ് മുജാഹിദീങ്ങളെ നമ്മും തന്നോടിയും വല്ലതും എന്നാ പറഞ്ഞത്? തൽക്കാലം പൂജ നടക്കൂല എന്നേ പറയാനുള്ളൂ. അപ്പൊ 50 കൊല്ലം മുമ്പ് അമാനി മൗലവി തന്റെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി എഴുതി വെച്ചു. എന്ത് ഇതിന്റെ യഥാർത്ഥമായ വശങ്ങൾ എന്താണ്? പിന്നെ എന്ത് ഇപ്പങ്ങനെ വന്നത്?